എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു ഫുഡ് റിവ്യൂ ആണ് നടത്തുന്നത്. അതായത് റൊമാനിയയിൽ ഞാനിപ്പം റൊമാനിയൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഇതിൽ ബൾഗേറിയയുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ റൊമാനിയുടെ വീഡിയോസ് ആഡ് ചെയ്യാം. പക്ഷേ ഈ റൊമാനിയയിലുള്ളൊരു ഫുഡ് വ്ളോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഓൾഡ് സ്ട്രീറ്റ് ഞാൻ നേരത്തെ പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇവിടുത്തെ ഓൾഡ് സ്ട്രീറ്റാണ്. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ ട്രാവൽ വ്ളോഗിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഓൾഡ് സ്ട്രീറ്റിൽ ഡിസ്റ്റർ കബാബ് എന്നൊരു ഷോപ്പ്, ഇതൊരു തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റർ കബാബ് എന്ന ഷോപ്പിൽ ഞാൻ ഏകദേശം ഒരു 3-4 വട്ടം ഞാൻ ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് വ്ളോഗ് ചെയ്യണം തോന്നി. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ റൊമാനിയ എന്നല്ല യൂറോപ്പിൽ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് തുർക്കിഷ് ഫുഡ്. അപ്പോൾ അവരുടെ ഭക്ഷണം തന്നെ വളരെ ടേസ്റ്റിയാണ്. തുർക്കി എന്ന് പറഞ്ഞാൽ ഫുഡിന് വളരെ ഫേമസ് ആണ്. അങ്ങനെ അവിടെ പോയിട്ട് ഞാനൊരു ഷവർമ പറഞ്ഞു. നമുക്ക് അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഷവർമ ഉണ്ട്, അതേപോലെ ചിക്കൻ്റെ പല ഐറ്റംസ് നമുക്കുണ്ട്. അങ്ങനെ ഷവർമയ്ക്ക് ഇതിന് 43 ലൈ ആണ്. ലൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 32 ദിർഹംസ്, അതായത് ഏകദേശം 600 റുപ്പീസ് വരും ഈ ഒരു ഫുഡിന്. അപ്പോൾ ഞാൻ അവരോട് ഓർഡർ ചെയ്ത് ബീഫ് ഷവർമ പ്ലേറ്റിലാണ് ഞാനത് ഓർഡർ ചെയ്തത്. നമുക്ക് റാപ്പിലും ഓപ്ഷൻ ഉണ്ട്, പ്ലേറ്റിലും ഓപ്ഷൻ ഉണ്ട്. ഞാൻ പ്ലേറ്റിലാണ് ഓർഡർ ചെയ്ത്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് നിന്ന് ബില്ലൊക്കെ വാങ്ങിച്ചു. ഇവർ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഈ ഭക്ഷണം പ്രിപ്പയർ ചെയ്യേണ്ട കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവർ ഇതിൻ്റെ കൂടെ നമുക്ക് കുബൂസ്, ഒരു കുബൂസിൻ്റെ കഷ്ണം നമുക്ക് തരും. അതിൻ്റെ കൂടെ റൈസും ഉണ്ട്. നമുക്ക് ആ റൈസ് എങ്ങനെ എന്ത് ചെയ്യും നോക്കാം. അങ്ങനെ ഈ ഇദ്ദേഹം പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞു, ഞാൻ അങ്ങനെ ചെറിയ വ്ളോഗിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് എന്നോട് പറഞ്ഞു, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ പ്ലേറ്റിൽ ഇനി ആദ്യം ഇവർ ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ, നമ്മൾ ദുബായിലും നമ്മുടെ നാട്ടിലൊക്കെ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആദ്യം ഒരു ഷവർമ വെച്ച് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരുപാട് സാലഡും മറ്റതൊക്കെ വെച്ചിട്ടേ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഒരു രീതി ഡിഫറൻ്റ് ആണ്. നിങ്ങളിതൊന്ന് കാണാം ആദ്യം എങ്ങനെയാണ് ഈ ഷവർമൻ്റെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അവരിങ്ങനെ ചെയ്യും. അതിനുശേഷം ഇത് അവർ നമുക്കതിലേക്ക് ഓപ്ഷനിലാണ്. നമുക്കിവിടെ നിന്ന് ഓപ്ഷൻ എന്ന സംഗതി ഇല്ലല്ലോ, നമുക്ക് അവരൊരു മിക്സ് ചെയ്ത് തരില്ല. പക്ഷെ ഇവിടെ നമുക്ക് സാലഡ് വേണ്ട, നമുക്ക് ഓപ്ഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവർ നമ്മോട് ചോദിക്കും ഇതിൽ ഏതൊക്കെ സാലഡാണ് വേണ്ടത്. ഇതിൽ ക്യാബേജ് സാലഡാണ് ഇതിൽ കൂടുതലുള്ളത്. കാരണം റൊമാനിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു ഫുഡാണ് ക്യാബേജ്. അപ്പോൾ ക്യാബേജിലുള്ള മിക്സഡ് സാലഡാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ഈ ഒരു ബീഫിൻ്റെ ക്യൂബ്സിലൊക്കെ ആയിട്ട് കുറച്ച് റൈസൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഏതൊക്കെ സാലഡാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എനിക്ക് നമ്മൾ സാറിന് സബ്വേയിലെ കാണുമ്പോൾ നമുക്ക് ചോയ്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാലഡ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി സാലഡൊക്കെ ഇടാൻ. അങ്ങനെ അത് കഴിഞ്ഞ് കുക്കുംബർ ഉള്ള സാലഡ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉള്ളിയുണ്ട്. ശരിക്കും കുക്കുംബർ സ്മോക്ക് ചെയ്തിട്ടുള്ള സാലഡാണ്. ഉള്ളിയുണ്ട്. ഇതെല്ലാം ഇവരതിൽ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തു. നോക്കണം നിങ്ങൾ ഇവരെ ഈ ഒരു ഫുഡിൻ്റെ ഇത് നോക്കണം. അവൻ്റെ ഇതിൻ്റെ കൂടെ റൈസ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു 600 റുപ്പീസിന് ശരിക്കും നമ്മൾ ഒരാൾക്ക് നല്ല, അത് ശരിക്കും 2 പേര് കഴിക്കാനുള്ള ഫുഡുണ്ട്. നിങ്ങളിതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കണ്ടില്ലേ. പിന്നെ ഇനി അടുത്ത കാര്യം, അടുത്തതിൽ വരുന്ന സോസാണ്. നമുക്ക് ചോദിക്കും ഏത് സോസാണ് വേണ്ടത്. ഈ സോസ് അവർ സ്പ്രെഡ് ചെയ്യണ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഈ സോസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോസ് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിൽ അവർ ഏകദേശം ഇതിൻ്റെ ഒരു 90% കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു ഇനി ഏതൊക്കെയാണ്. ഇപ്പോൾ പക്ഷേ പൗഡർ ഉണ്ട്, പക്ഷേ പെപ്പർ പൗഡർ, അതേപോലെ തന്നെ ഈ സൊമക് പൗഡർ, ഇതെല്ലാം അതിലൊരു ഡെക്കറേഷന് വേണ്ടിയൊക്കെ ആഡ് ചെയ്ത് നമുക്കവർ ഈ ഫുഡ് സെർവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഭക്ഷണം. ഇനി ഇതിൻ്റെ കൂടെ അവർ എക്സ്ട്രാ സോസേജ് ഓക്കെ എല്ലാം അതിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടോളൂ. അങ്ങനെ അതാ ഈ ഫുഡ് റെഡിയായി. ഇനി എന്തായാലും നമുക്ക് ഈ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഫുഡ് ട്രൈ ചെയ്തിട്ടുള്ള എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇതാണ് ആ ഭക്ഷണം. നമ്മൾ സാധാരണ യൂറോപ്പിൽ നോർത്ത് ആണും ഈസ്റ്റ് ആണോ എല്ലായിടത്തും ഇപ്പോൾ ഒരു സ്ഥിരം ട്രെൻഡാവാണ് തുർക്കിഷ് റെസ്റ്റോറൻറ്റ്. അപ്പം ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഇന്ത്യൻസിനും അല്ലെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ കുറച്ചും കൂടിയും ഇഷ്ടമാവും. അപ്പം നമുക്ക് നോക്കാം കഴിച്ചോക്കെ. ഇത് ശരിക്കും ഞാൻ ഓർഡർ ചെയ്ത് ബീഫ് ഷവർമ പറഞ്ഞത്. ഇതെനിക്ക് അറിയില്ലായിരുന്നു ഇത്രത്തോളം വലുതാണെന്നുള്ളത്. ബീഫ് ഷവർമ ഓർഡർ ചെയ്തപ്പോൾ ഒരു പ്ലേറ്റിൽ വേണോ റാപ്പ് വേണോ ചോദിച്ചു. നമ്മൾ പ്ലേറ്റിൽ മതിയായിരുന്നു. പ്ലേറ്റിൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് റൈസ് ഉണ്ട്, ബീഫുണ്ട്, സോസ് ഏത് സോസാന്ന് വേണ്ടി നമ്മൾ ചോദിക്കും. സ്പൈസി വേണോ, ഏത് സോസ് ചോദിക്കും. പിന്നെ പെപ്പർ ഇടും, പിന്നെ സാലഡ് ഞാൻ ചോദിച്ചു. എന്തായാലും സാധനം കിട്ടി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. നമുക്ക് നോക്കാം ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ ആദ്യം ബീഫ് ഒരു സാലഡ്, അടിപൊളി അടിപൊളി. റൈസ് റൈസ് ഒരു ആവറേജേ കാണാനുള്ളൂ. പിന്നെ ഒരിതിൻ്റെ കൂടെ നമുക്ക് സാധാരണ നമ്മളെ ദുബായിലൊക്കെ മിഡിൽ ഈസ്റ്റൊക്കെ കിട്ടുന്ന കുബൂസും ഉണ്ട് ഇതിൻ്റെ കൂടെ. കാരണം കുബൂസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇതെനിക്ക് റൈസ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ബീഫും ഇതും എല്ലാം നല്ല ടേസ്റ്റാണ്.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഫുഡ് ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.